ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മല്ലപ്പള്ളിയിൽ ചക്കയുടെ കുറേ വെറൈറ്റി ഐറ്റംസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ചക്കയുടെ ഒരുപാട് ഐറ്റംസുമായിട്ടൊരു സ്റ്റാള് ഉണ്ട് മല്ലപ്പള്ളിയിൽ. അതിന് ചക്ക വീടെന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റാളൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അതാണ് നമ്മുടെ ഇന്നത്തെ. ഇപ്പം നമ്മൾ മല്ലപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നിട്ടുണ്ട് ബുള്ളറ്റിനാണ് പോകുന്നത്. അവിടെ മല്ലപ്പള്ളി പാലമൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചക്ക വീട്ടിലേക്ക് പോകാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് മല്ലപ്പള്ളി പൊതുവേ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചക്ക വീട്ടിലെത്തിയിരിക്കുകയാണ്. കയറുമ്പോഴേ ഒരു ബോർഡുണ്ട്, അതിൽ കുറേ വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ തൈകളൊക്കെ വിൽക്കാനുണ്ട്, അതിൻ്റെ ബോർഡാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലാവും തൈകളും തെങ്ങും തൈകളും അതൊക്കെയാണ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ആദ്യം കയറുമ്പോൾ തന്നെ കുറേ സ്ക്വാഷുകൾ വെച്ചിട്ടുണ്ട്, ചക്കയുടെ സ്ക്വാഷ്. പിന്നെന്തോ ജാതിക്കയുടെ സ്ക്വാഷ്, ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്, നെല്ലിക്ക, എന്തോ അരിയും കൂടി ഇട്ട്, അങ്ങനെ കുറേ സ്ക്വാഷുകളാണ്. ചേച്ചിയുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ജാക്ക് ഫ്രൂട്ട് പിക്കിളാണ്. ചക്ക അച്ചാർ നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണല്ലോ ചക്ക അച്ചാർ. പിന്നെ വരുന്നത് ചക്ക ചമ്മന്തിപ്പൊടി, അത് കുറേ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജാതിക്ക അച്ചാർ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ചക്ക ഹൽവയുണ്ട്, ചക്ക വരട്ടിയതുണ്ട്. ഇത് വരട്ടിയതല്ലേ. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു വിഭവമാണ് ചക്കയുടെ പുട്ടുപൊടി. ഇത് നമ്മൾ നനച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പുട്ടുണ്ടാക്കേണ്ടത്. ഞാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ചക്ക പുട്ടുപൊടി. പിന്നെ വരുന്നത് ചക്ക വറുത്തത്, അത് വെളിച്ചെണ്ണയിൽ വറുത്തതുണ്ട്. ഇത് വറുക്കാനായിട്ടാണത് ഉപയോഗിക്കുന്നത്. ചേച്ചി പറയുന്നത് ഒരു വർഷത്തോളം കേടാവാതെ ഇരിക്കും, ഉണക്കച്ചക്കയാണ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു വിഭവമാണ് ചക്ക പപ്പടം. പല കളറിലുള്ള പപ്പടമാണ് നമ്മളിവിടെ കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് കളർ ആഡ് ചെയ്തതാണോന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ചേർത്താ ചെയ്യുന്നതുകൊണ്ട് അതിന് കളർ വേറെ വരുന്നതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ചക്ക വെളുത്തുള്ളി പപ്പടം, ചക്ക ജീരക പപ്പടം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ചക്ക പപ്പടങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചക്ക പപ്പടം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ചക്ക പപ്പടം ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടുപൊടി, ചക്കയുടെ പുട്ടുപൊടി, ചക്കയുടെ അച്ചാറൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ഐറ്റംസാണ്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ കുറേ എന്തോ അങ്ങാടി മരുന്ന് പോലെ അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതായാലും ചക്കയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു സ്റ്റാളിൽ നിന്നാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. ചക്ക ഹൽവയ്ക്കും ചക്ക ഉണ്ണിയപ്പത്തിനൊക്കെ ഭയങ്കര പിടിയാണ് ഇവിടെ. നല്ല അന്നപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ചക്ക ഉണ്ണിയപ്പം ഉണ്ട്. ചക്ക വരട്ടിക്കും അതുപോലെ നന്നായിട്ട് പിടിത്തമുണ്ട്. ആൾക്കാരെല്ലാം നന്നായിട്ട് വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പിന്നെ വരുന്നത് ഫോറസ്റ്റ് കണിയുണ്ട്, കാട്ടിലത്തെ തേനുണ്ട്, വൻതേനുണ്ട്, ചെറുതേനുണ്ട്, അങ്ങനെ അതെല്ലാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വെറൈറ്റി ആയിട്ട് തോന്നുന്നത് കാന്താരി തേനുണ്ട്, മാതളം തേനുണ്ട്, അങ്ങനെ ഒരുപാട് തേൻ. അതായത് ഒരു 40-50 ദിവസങ്ങളോളം ഈ ഹണി തേനിനകത്തിട്ട് വെച്ച് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചോദിക്കുന്നതെല്ലാം നല്ല മറുപടികളായിട്ട് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ ഏതൊക്കെയാ അതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന്. പിന്നെ പൂമ്പൊടി എന്ന് പറഞ്ഞ ഒരു ബോട്ടിലിനകത്തുണ്ട്. ഇതാണ് പൂമ്പൊടി. ഇത് നമ്മുടെ ശരീര പുഷ്ടിക്കൊക്കെ നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. അത് ശരീര പുഷ്ടിക്കൊക്കെ നല്ലതാണ് എന്നാണ് ഇവർ പറയുന്നത്.
പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നതാണ് ചക്ക സോപ്പ്. ചക്കയുടെ മാത്രമല്ല കൂണിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. കൂൺ ഓയില് തലവേദനയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് കൂൺ അച്ചാറ്, കൂൺ വിറ്റ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതായത് ബൂസ്റ്റ് ഹോർലിക്സ് പോലെ തന്നെ നമുക്ക് പാലിനകത്ത് ഇട്ട് കുടിക്കാനുള്ള ഒരു സാധനമാണ് കൂൺ വിറ്റ. പിന്നെ കുറേ ടൈപ്പ് ചന്ദനത്തിരികളും പല്ലി പാറ്റ അതിനൊക്കെയുള്ള കുറേ മരുന്ന് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കൂണിൻ്റെ വിത്തോ? പിന്നെ നമുക്ക് കൂൺ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനായിട്ടുള്ള വിത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലാതെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് സ്റ്റാളായതുകൊണ്ട് കുറേ ഐറ്റംസ് വിൽക്കാനൊക്കെ ഉണ്ട്. വെള്ളം നനയ്ക്കാനായിട്ട് പല മോഡുകളിലിട്ടുള്ള വെള്ളം അടിക്കുന്ന സാധനം, പിന്നെ അരിപ്പ, അങ്ങനെ കുറേ സാധനങ്ങൾ പല റേറ്റിലുള്ളതുണ്ട്. സ്പൂണ്, സ്റ്റീൽ ഐറ്റംസ്, സ്പാച്ചില, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെന്താ, കുറേ വെറൈറ്റി കത്തികളുണ്ട്, ഒരുപാട് കത്തികൾ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളതൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ചക്ക വറുത്തതും ചക്ക ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ചെടികളുടെ വിത്തുകൾ വിൽക്കാനായിട്ടുണ്ട്. ചെടികളുടെയും പച്ചക്കറികളുടെയും പൂ കായ്ക്കുന്ന ചെടികളും അല്ലാത്തതുമായിട്ട് കുറേ വിത്തുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചക്കയുണ്ട്, ചക്കക്കുരുണ്ട്. പിന്നെ കുറേ തൈകളുണ്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെടിമുരിങ്ങയുണ്ട്, കുറ്റി കുരുമുളക്, കുരുമുളക് കൊച്ചിലേ ഉണ്ടാകുന്നത്, രണ്ട് മൂന്ന് വിലയുടെ ഉണ്ട് കുറ്റി കുരുമുളക്. ഒരുപാട് കാന്താരി മുളക് ഉണ്ടാകുന്ന തൈകൾ. പിന്നെ കുറേ വളം ഒക്കെ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ചക്ക ഉണ്ണിയപ്പം നമ്മൾ പറയുന്ന അനുസരിച്ച് അവിടെ അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ചൂടായിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം. പിന്നെ കുറച്ച് റോസിൻ്റെ തൈകൾ, ജമന്തി, ജർബറ, അതിൻ്റെയൊക്കെ തൈകളുണ്ട്. ദുബായിനകത്ത് ചക്കയുണ്ടായ ഒരു പ്ലാവൻ തൈ, നല്ല കൊച്ചിൽ തന്നെ ചക്ക ഉണ്ടായത് വിൽക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ ഇതുപോലെ വേറൊരു വീഡിയോയിൽ കാണാം.